നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിനുള്ള വഴികളാണ്. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികളിൽ നമ്മൾ മനസ്സിലാക്കി, ഈ പ്രപഞ്ചത്തിലൂടെ അറിയാം, മനുഷ്യവ്യക്തിയിലൂടെ അറിയാം, എന്നാൽ അതിനപ്പുറത്ത് ദൈവം തരുന്ന വെളിപാടിലൂടെയും ആ വെളിപാടുകളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള കൃപാവരത്തിലൂടെയും, അതാണ് വളരെ പ്രധാനമായിട്ടൊന്ന്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി ദൈവത്തെപ്പറ്റിയുള്ള അറിവ് സഭയുടെ വീക്ഷണത്തിൽ, അങ്ങനെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവം നമ്മെ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നാല് കാര്യങ്ങൾ മനസ്സിലാക്കി. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ സാധാരണ മാനുഷിക ബുദ്ധിയും ബോധ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും അതിൽ പല പരിമിതികളുണ്ട്. അങ്ങനെയാണ് നമ്മൾ 37-ാമത്തെ ഖണ്ഡികയിൽ കുറെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അല്പം കൂടി വായിക്കുകയാണെന്നും കൂടി, തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടു കൂടിയ ഏക ദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന്, കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും സഖ്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധിപ്രകാശം നമ്മെ പ്രാപ്തമാക്കുന്നു. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. കാരണം ദൈവ മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീന വലയവും ഉദ്ഭവ പാപഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സന്ദേഹപൂർണമെന്നോ കരുതാൻ അവർ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ ഉള്ള ചരിത്രപരമായ പ്രായോഗികപരമായ ഒരു ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ഇന്നലെ നമ്മളതിനെക്കുറിച്ച് കുറേ പഠിച്ചു. ഇപ്പോൾ നമ്മളതിൻ്റെ അവസാന ഭാഗം മാത്രം എടുക്കുകയാണ്. ദൈവ മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. അപ്പോൾ അതാണ് നമ്മൾക്ക് ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം. നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ഗ്രഹണശക്തിക്കും അതീതമായ ഒരു വലിയ രഹസ്യമാണ് ദൈവം നമുക്ക് തരുന്നത്. ഇപ്പം നമ്മൾ സയൻറ്റിഫിക് നോളജ് അതാണ് എബ്രായ ലേഖനത്തിലെ ഒരു മനോഹരമായ ഒരു പ്രബോധനമാണ് എബ്രായർ 4:12 പറയുന്നത്. ദൈവത്തിൻ്റെ വചനം സജീവവും, എന്തോ സജീവം, എന്താ വചനം സജീവം എന്ന് പറഞ്ഞാൽ അർത്ഥം വചനത്തിന് ജീവനുണ്ടെന്ന്.
വചനം വെറും ഒരു അക്ഷരമല്ല, വചനം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും സശക്തവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും, കണ്ടോ സന്ധി, ഈ എൽബോ ഇവിടുത്തെ ജോയിൻ്റ് സന്ധി, മജ്ജ, മജ്ജ എന്ന് പറയുന്നത് എല്ലിൻ്റെ അകത്തുള്ളതാണ്. മജ്ജ മജ്ജയിൽ തുളച്ച് കയറും എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം ഈ ചർമ്മത്തിലും ഈ എല്ലിലും തുളച്ച് കയറും, അത് കഴിഞ്ഞിട്ടല്ലേ മജ്ജയിൽ കയറുള്ളൂ. സന്ധിബന്ധങ്ങളിൽ തുളച്ച് കയറും, മജ്ജയിലും ആത്മാവിലും മനസ്സിലും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം ആത്മാവിലും മനസ്സിലും ശരീരത്തിലും, അതാണ് മജ്ജ എന്ന് പറയുന്നത്. ശരീരം സന്ധിബന്ധവും അസ്ഥിയും അസ്ഥിയുടെ അകത്തുള്ള മജ്ജയിലും എല്ലാം തുളച്ച് കയറാൻ സാധിക്കും. അപ്പോൾ ദൈവാവിഷ്കരണം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മളുടെ യുക്തിയിൽ ഇതെങ്ങനെ യുക്തി കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും? അതേസമയത്ത് ഒരു സയൻറ്റിഫിക് ടീച്ചിങ്, ഉദാഹരണത്തിന് ഞാൻ പറയാൻ പോവുകയാണ്, ഒരു സയൻറ്റിഫിക് ടീച്ചിങ്, ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് എനർജി. എനർജി cannot be created nor destroyed. എഞ്ചിനീയറിംഗിലെ ഒരു വലിയ തിയറിയാണ് പറയാൻ പോകുന്നത്. ആ എഞ്ചിനീയറിംഗിലെ ഒരു പ്രസിദ്ധമായ പുസ്തകമാണ് മെഷീൻ ഡിസൈൻ. അതിൻ്റെ ആദ്യ സെൻറ്റൻസ് ഇങ്ങനെയാണ്, എ മെഷീൻ ഈസ് എ കൺഡ്രൈവൻസ് വിച്ച് കൺവെർട്ട് എനർജി ഫ്രം അവൈലബിൾ സോഴ്സ് ടു യൂസ്ഫുൾ ഫോം. ഇപ്പോൾ ഇത് വളരെ പ്രസിദ്ധമായ ഒരു ടീച്ചിങ് ആണ് നൽകിയത്. പക്ഷേ ഈ ടീച്ചിങ് നമ്മൾ എവിടെയാണ് സ്വീകരിക്കുന്നത്? ഈ ടീച്ചിങ് സന്ധിബന്ധങ്ങളിൽ കയറുന്നുണ്ടോ? ഈ ടീച്ചിങ് സന്ധിബന്ധത്തിൽ കയറാൻ പറ്റുമോ? ഈ ടീച്ചിങ് മജ്ജയിൽ കയറുന്നുണ്ടോ? ഈ ടീച്ചിങ് ആത്മാവിൽ കയറുന്നുണ്ടോ? ഇല്ല, ഇത് മനസ്സിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ യുക്തിയുടെ പരിമിതി. മനുഷ്യൻ യുക്തിപൂർവം നൽകുന്ന പ്രബോധനമായാലും അതിനെ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും കയറാനുള്ള ശേഷിയില്ല. ഒന്നുകൂടി പറയാം, എ മെഷീൻ ഈസ് എ കൺട്രൈവൻസ് വിച്ച് കൺവെർട്ട് എനർജി ഫ്രം യൂസ്ഫുൾ ഫോം, അവൈലബിൾ ഫോം ടു യൂസ്ഫുൾ ഫോം. ഈ എനർജി ഒരു അവൈലബിൾ ഫോമിൽ വരുന്നതിനെ കണ്ടോ, ഇവിടെ ലൈറ്റായിട്ട് എടുക്കാം, ശബ്ദമായിട്ടെടുക്കാം, ഇങ്ങനെയൊക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ടീച്ചിങ് സയൻറ്റിഫിക് ടീച്ചിങ് ആണ്. ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റികളിലും വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിലെല്ലാം നമ്മൾ പഠിക്കുന്നത്, പഠിച്ചോളൂ. എന്നാൽ ഇതിനൊന്നും നമ്മുടെ ആത്മാവിൽ കയറാനോ നമ്മുടെ സന്ധിബന്ധങ്ങളിൽ കയറാനോ ഉള്ള ശക്തിയില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ഒരു വചനം പറയാൻ പോവുകയാണ്. ആ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അതിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം സജീവവും സശക്തവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ഉണ്ടോ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറാൻ സാധിക്കും. ആത്മാവിലും മനസ്സിൻ്റെയും തുളച്ച് കയറ്റി അതിൻ്റെ ഹിതങ്ങളെ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു വചനം ഞാനൊന്ന് പറയാൻ പോവുകയാണ്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കേട്ട ആ ഒരു ടീച്ചിങ്ങും ഈ ടീച്ചിങ് അല്ലെങ്കിൽ ഈ വചനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിലായിക്കോട്ടുള്ളൂ. ഞാനത് പ്രഘോഷിക്കാൻ പോവുകയാണ്. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവനിൽ വിശ്വസിക്കുന്നവർ ആരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനാണ്.
യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. കണ്ടോ, ആ വചനത്തിന് ജീവനുണ്ട്, ജീവനുണ്ട്. അത് നമ്മുടെ ജീവനിലേക്ക് തുളച്ചു കയറുന്നു, അത് നമ്മുടെ മജ്ജയിൽ കയറുന്നു, അത് നമ്മുടെ ആത്മാവിലും മനസ്സിലും, അങ്ങനെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ത്രിവിധ മേഖലകളിലേക്ക് അത് കയറി അവിടെ വിചാരങ്ങൾ വികാരങ്ങളെല്ലാം മാറ്റിമറിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഇതാണ് ദൈവിക, ആ ദൈവം സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആവിഷ്കരണവും എന്നാൽ മനുഷ്യൻ്റെ യുക്തിയിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹമുള്ളവരെ, ഇതിപ്പോൾ നല്ലൊരു ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ ഇവിടെ പറയുന്നതാണ് ദൈവ മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിക മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. അവ നമ്മൾ ഈ ദൈവത്തിൻ്റെ ജീവനുള്ള സത്യവചനത്തിനായിട്ട് നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. ആത്മസമർപ്പണം, നമ്മൾ പൂർണ്ണമായിട്ട് ആ ദൈവത്തിൻ്റെ വെളിപാടുകൾക്കും വചനത്തിനും നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കണം. ആത്മസമർപ്പണം. ഈ അടുത്തത് പരിത്യാഗം. ആ പരിത്യാഗം എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ പരിത്യാഗ പ്രവൃത്തികളെ മനസ്സിലാക്കണം എങ്കിൽ അതിനേക്കാളും ഒരു മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ഇഷ്ടവും താല്പര്യവും പരിത്യജിക്കുക ആദ്യം തന്നെ. അതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് സർക്കസിലെ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ആ ട്രപ്പീസിൻ്റെ ഒരു ബാറിൽ പിടിച്ചിങ്ങനെ ആടി ആടിയിട്ട് നല്ല വേഗത്തിൽ ഒറ്റ ആട്ടം പാടിയിട്ട് അതങ്ങ് വിടുകൈ, നമ്മളാകെ അമ്പരത്ത് പോയി, ഇപ്പം എന്ത് പറ്റും. പക്ഷേ അവൾ അതിലുയർന്ന ഒരു ബാറിൽ കയറി പിടിച്ചു കഴിഞ്ഞു. അതാണ് പരിത്യാഗം എന്ന് പറയുന്നത്. നമ്മൾ പിടിച്ചിരിക്കുന്ന പിടി വിട്ടാലേ ആ ഉന്നതത്തിലുള്ള പിടി പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പിടിച്ചിരിക്കുന്ന ചില ബോധ്യങ്ങളെ, ചില ആശയങ്ങളെ, ചില തത്വങ്ങളെ വിടണം, വിടണം. അതാണ് പൗലോസ് ശ്ലീഹാ പറഞ്ഞത്, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ യുക്തി വിചാരം ചെയ്തു. 1 കൊരിന്ത്യോസ് 13:10. എന്നാൽ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. പൂർണ്ണമായവ വന്നു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായവ യേശു ക്രിസ്തു ആണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആ യേശുവിൻ്റെ അഭിഷേകം നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സന്ദേശം അത്. പക്ഷെ അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ചില തത്വസംഹിതകളെ വിടണം, വിടണം, വിടണം. നമ്മളത് വിടണം. കർത്താവേ, അങ്ങയുടെ അഭിഷേകം എന്നിൽ നൽകുന്ന വെളിപാടുകളെ എന്നിൽ ലയിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെല്ലാമാണ് എൻ്റെ അകത്തുള്ളത്, ആ തത്വങ്ങൾ വിടണം. ഏറ്റവും പ്രധാനം ഒന്നാണ്. അതെ, ഈ തോമസ് പോളിങ്ങിനൊക്കെ പറയും, ഇതെന്നാ കേട്ട് വെറുതെ നീ തലയ്ക്ക് വട്ട് പിടിക്കേണ്ട, അയാളുടെ ജോലി പഠിപ്പിക്കലാണിത്. നമ്മളെ മനുഷ്യന്മാർ ജീവിക്കണം, അവർ ജീവിക്കണം, മനസ്സിലായിട്ടുണ്ടോ? ആ താൻ പാതി ദൈവം പാതിന്നാ പറഞ്ഞേക്കണേ. ആ ഈ ക്ലാസ്സെല്ലാം കേട്ട് ഭയങ്കര ആവേശത്തിൽ ചെന്നപ്പോൾ കിട്ടിയ ഒരു മറുപടിയാണിത്. അപ്പം എന്ത് വരും? പെട്ടെന്ന് നമ്മൾക്കങ്ങ് തോന്നണം, ആ അത് ശരിയാണ് കേട്ടോ, ആ അത് ശരിയാ. അപ്പം ഇവിടെയാണ് ആത്മസമർപ്പണം പരിത്യാഗത്തിൻ്റെ കുറവാണത്. പരിത്യാഗം നമ്മൾ നമ്മുടെ സിദ്ധാന്തത്തെ, നമ്മുടെ അകത്ത് കിടക്കുന്ന പഴഞ്ചൻ സിദ്ധാന്തങ്ങളെ പരിത്യജിക്കുന്നില്ലെങ്കിൽ
ആത്മസമർപ്പണത്തിന് അർത്ഥമില്ല. നമ്മൾ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഓടി വന്നിട്ട് അപ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ഹൃദയത്തിൽ ഈ വചനം ഓർക്കണം, കർത്താവ് എന്താ പറയുന്നത്, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക. അവിടെ ഈ മനുഷ്യന്മാർ ലോകം പറയുന്ന കാര്യങ്ങൾ, ലോകത്തിലുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയാണത്. നമുക്ക് ചുറ്റും ഒരുപാട് പേര് നമ്മളോട് പറയുന്നതെല്ലാം സുവിശേഷത്തിന് വിപരീതമായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. എന്നാൽ മാനുഷികമാണ്, കേൾക്കുമ്പോൾ സുഖം തോന്നുന്നു, വളരെ പ്രോത്സാഹജനകമാണെന്ന് തോന്നുന്നു, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, വളരെ വിജയകരമായ കാര്യമാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് വിശുദ്ധ ജെറോമിനെ പോലെയും വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിനെ പോലെയും വിശുദ്ധ അഗസ്റ്റീൻ, ഈ സഭാപിതാക്കന്മാരുടെ എല്ലാം പുസ്തകം ഓരോന്നെങ്കിലും നമ്മളുടെ കയ്യിലുണ്ടാകണം, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. ഞാൻ എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ജോഹന്നാൻ ക്രൂസിൻ്റെ കർമ്മല പലകേറ്റം അത് വായിച്ചിട്ടുള്ളതാണ്, എന്നാലും അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കും. അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, വെൻ യു ആർ ഓൺ യുവർ വേ അബാൻഡൻ ദാറ്റ് വേ, ഗോ ടു അനദർ വേ വേർ ദർ ഈസ് നോ വേ, ദാറ്റ് ഈസ് ദ വേ. പെട്ടെന്ന് എന്താണ് എഴുതിയേക്കടേ, ഒന്നുകൂടി വട്ടെ, ഒന്നുകൂടി വട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് തോന്നണം, ഒന്നുകൂടി പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു കണ്ടു. എന്തോ അതിനകത്തൊരു മിന്നാ മീനിങ് പോലെ തോന്നണം. When you are on your way, നീ നിൻ്റെ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബാൻഡൻ ദാറ്റ് വേ, ആ മാർഗം വിടു, അതാണ് പരിത്യാഗം, ആ മാർഗം വിടു. ഗോ ടു അനദർ വേ, മറ്റൊരു മാർഗത്തിലേക്ക് പോകൂ. വേർ ദർ ഈസ് നോ വേ, അവിടെ ഒരു വഴിയും പോലും ഇല്ല, ആകെ അന്ധകാരം. ദാറ്റ് ഈസ് ദ വേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് നടക്കും, ഈ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഡബിൾ കിട്ടുമെന്ന് പറയണു, എന്നാൽ ശരി 10 ലക്ഷം കൊടുത്തു കളയാം. ആ നല്ല ഐഡിയ, ഒരാൾ വന്ന് പറയാണ് സാറേ ഒരു 10 ലക്ഷം പേർക്കാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഡബിളാക്കി തരാം. ആഹോ അത് നല്ല ആശയമാണല്ലോ, എന്നാൽ ശരി തരാം. അപ്പോൾ അയാൾ പറയുന്നത് ആരോടും പറയണ്ടട്ട. ആ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ആളെ കാണാനില്ല, 10 ലക്ഷവും പോയി, ഈ ആളും പോയി കേട്ടോ. അപ്പോൾ അതെന്താ, അതാണ് ബ്ലേഡ് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് നല്ല കൃത്യമായിട്ട് തോന്നിയതാണ്, അതാണ് നമ്മൾക്ക് കൃത്യമായിട്ട് തോന്നുന്നതെല്ലാം ശരിയാവണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മാർഗമാണെങ്കിൽ അത് കൃത്യമായിട്ട് തോന്നില്ല, അത് കൃത്യമാണോ എന്ന് തോന്നില്ല, അത് ആകെ ഒരു ശൂന്യത പോലെ തോന്നുള്ളൂ. അതാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പ്രസിദ്ധ സിദ്ധാന്തം, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ഇരുണ്ട അന്ധകാരമാണ് അവിടെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ അവിടെ, ദൈവം മാത്രമേ ഉള്ളൂ അവിടെ, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് അവിടെ. എന്താണ് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം? വിശ്വാസം. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട്, കാണപ്പെടാത്തതായിട്ട് എന്താ ഉള്ളത്? ഇൻവിസിബിൾ ഗോഡ്, ദൈവം കാണപ്പെടാത്തതാണ്. പക്ഷേ അതിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ എന്തോ ഒരു ശക്തി നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, പക്ഷെ ഒന്നും ക്ലിയർ അല്ല. അതാണ് വെൻ യു ആർ ഓൺ യുവർ വേ അബാൻഡൻ ദാറ്റ് വേ, ഗോ ടു അനദർ വേ വേർ ദർ ഈസ് നോ വേ, ദാറ്റ് ഈസ് ദ വേ. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മാർഗത്തിലൂടെ പോകുമ്പോൾ ആ മാർഗം വിട്ട് മറ്റൊരു മാർഗത്തിലേക്ക് പോവുക, ഒരു മാർഗവുമില്ലാത്തൊരു മാർഗത്തിലേക്ക് പോവുക, അതാണ് മാർഗം, അതാണ് വഴി. അപ്പോൾ ഇവിടെ ഈ യോഹന്നാൻ ക്രൂസ്
പിതാവ് എന്ന് പറയുന്നത് എല്ലാം യേശുവിൻ്റെ വചനമാണ്, എല്ലാം യേശുവിൻ്റെ വചനമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. യേശു ദൈവം എന്നത് വചനമാണ്, ആ ഒറ്റ വചനമാണ് യേശു. അതാണ് ഈശോ പറഞ്ഞത്, ഐ ആം ദ വേ, ഐ ആം ദ വേ, ഞാനാകുന്നു വഴി. ആ വഴിയെക്കുറിച്ചാണ് ഈ പറയണത്. ആ വഴിയിലേക്ക് അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ആകെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ എന്തോ ഒരു ഷുവറിറ്റി, ഇതാണ് കൃത്യമായ വഴി. ഇത് ഞാൻ പറയുമ്പോൾ 25 വർഷം മുമ്പ് ഞാൻ എൻ്റെ ജോലിയിലെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരൂ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഇതേ ഒരു ഫീലായിരുന്നു എനിക്ക്. ഞാൻ നല്ല ശമ്പളത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ അത് വിടുക, മറ്റൊരു വഴിയിലേക്ക് വരിക. ഏതാണ് വഴി? കർത്താവിൻ്റെ പുറകെ സുവിശേഷ വേലയായിട്ട് പോവുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില എഞ്ചിനീയർമാരൊക്കെ പറയും, അത് കുറച്ച് നാളിങ്ങിയിരിക്ക് ഇങ്ങനെയൊക്കെ പറയും. നല്ലൊരു എഞ്ചിനീയർ ഇപ്പോൾ ഒരു പുസ്തകം കാഴ്ചത്തിൽ വെച്ചിങ്ങനെ നടക്കാണ്, എന്ത് പ്രയോജനമുണ്ട്? കുറച്ച് ആളുകളും അയാൾ തിരിച്ചു വരുന്നതേ. ഇങ്ങനെ വരെ എന്നെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ എനിക്ക് അന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു ഇതാണ് വഴി. ഒരു ലേ ഓഫും ഇല്ല, ഒരു ടെർമിനേഷനും ഇല്ലാത്ത ഒരേ ഒരു വഴി, കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണം എന്ന പുതിയ ഒരു എംപ്ലോയ്മെൻ്റാണ്. സാലറി ഒന്നും അറിഞ്ഞുകൂടാ എവിടെ നിന്ന് കിട്ടുന്നതെന്നും. പക്ഷേ നല്ലൊരു ഉറപ്പുണ്ട് അത് കിട്ടും എങ്ങനെയായാലും. എവിടെ നിന്നാണെന്നൊന്നും ആരാണെന്നൊന്നും അറിയില്ല. ഒരു ഉദാഹരണം പറയുന്നുള്ളു. അപ്പോൾ ഇവിടെ ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. സ്വാഭാവിക ബുദ്ധി പ്രകാശം നമ്മെ പ്രാപ്തരാകുന്നു. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. കാരണം ദൈവ മനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മസമർപ്പണവും പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീന വലയവും ഉദ്ഭവഭാവ ഫലമായ ക്രമരഹിതമായ മോഹങ്ങളും, അതാണ് ഉത്ഭവഭാവഫലമായ ക്രമരഹിതമായ മോഹങ്ങൾ. മോഹം, എനിക്ക് എൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഞാൻ വളരെ വിജയകരമായ ഒരു എഞ്ചിനീയറിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു വലിയ കമ്പനി തുടങ്ങണം, അതിൻ്റെ ഷെയർ മാർക്കറ്റിൽ വേണം. ഞാനപ്പോൾ പല വലിയ ബിസിനസ് വിജയിച്ച ആൾക്കാരെല്ലാം കണ്ടിട്ട് അതുപോലെ വലിയൊരു ബിസിനസ്സുകാരനാകണം, ഒരു മില്യണയർ ആകണം. മോഹമാണ് മോഹം. എവിടെ നിന്നാണ് ഈ മോഹം ഉണ്ടാകുന്നത്? അതെല്ലാം ഉത്ഭവഭാവത്തിലുള്ളതാണ്. അവന് കർത്താവ് കൊടുത്തതിൽ തൃപ്തിപ്പെടാതെ പിശാച് പറഞ്ഞത് കേട്ടവൻ മോഹിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള മോഹങ്ങളാണ് വാസ്തവത്തിൽ ഇന്ന് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മോഹങ്ങളാണ്. പക്ഷെ അവന് തോന്നുകയാണ് ഇത് നന്നായിട്ട് സംഭവിക്കും, ഇത് കൃത്യമാകുന്നു. പക്ഷേ ആ മോഹങ്ങൾ ഉത്ഭവ പാപത്തിൻ്റെ ആ ദുർബലത പകർന്നിട്ടുള്ളതാണ് ആ മോഹങ്ങൾ. അത് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട്, അതാണ് നമ്മളിന്ന് കേട്ട പ്രവചനത്തിലുള്ളത്, നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല എൻ്റെ ചിന്തകൾ. അത് ഏശയ്യ 55 പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. അപ്പം നമ്മുടെ ചിന്തകളിൽ നിന്നാണ് മോഹങ്ങൾ ഉണ്ടാകുന്നത്. ആ മോഹങ്ങളെ ദൈവീകരിക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് അതിനെ നമ്മൾ തട്ടിച്ച് നോക്കിയിട്ട് അതുമായിട്ട് മാച്ച് ആകുന്നില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. മാത്രമല്ല ഭയാനകമായ പരാജയം, സമാധാനമില്ലായ്മ, എല്ലാ തരത്തിലും ഉള്ള ദൗർബല്യങ്ങളെല്ലാം ഇരച്ച് കയറും. കാരണം നമ്മൾ പോകുന്ന വഴി
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയും പദ്ധതി ചെയ്തിട്ടുള്ള വഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോഴാണ് യോനാ പ്രവാചകൻ്റെ പോലെ കർത്താവിൻ്റെ സ്വരം കേട്ടവനാണ്, പ്രവാചകനാണ്, ഇന്നതാണ് കർത്താവ് പറയണതെന്ന് എല്ലാം അറിയാം, പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ നിനവേക്ക് പോകാൻ പറഞ്ഞിടത്തുനിന്ന് വിട്ടിട്ട് താർഷീഷിലേക്ക് കപ്പൽ കയറുന്നു. കപ്പലിൽ കയറി ഇരുന്നിട്ട് അങ്ങ് വിചാരിക്കുകയാണ്, ഞാൻ അങ്ങ് ചെന്ന് എത്തിക്കോളൂന്ന്. കർത്താവ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഒരു പരിധി വരെ വിട്ടേക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഇടപെട്ടു. കർത്താവ് ഒരു കൊടുങ്കാറ്റയച്ചു, കടൽ ശോഭിപ്പിക്കുന്നു, കപ്പൽ അപകടത്തിലാക്കുന്നു, കപ്പലിലെ ചരക്കുകളെല്ലാം വലിച്ചെറിയുന്നു. അവരാകെ പ്രശ്നത്തിലായി. എന്ത് കാരണം? ഈ ഒരാൾ കാരണം. ഈ ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ കാരണം കടലും കപ്പലും എല്ലാം പ്രശ്നം. അവസാനം അവർ പ്രാർത്ഥിച്ചാൻ തുടങ്ങി. ഇവനിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു യോന. എടാ ഉവ്വ, നീ എണീറ്റ് പ്രാർത്ഥിക്കണം നിൻ്റെ ദൈവത്തോട്, എനിക്കറിയാം ചങ്കാതി എന്താ കാര്യമെന്ന്. അവസാനം അവർ നറുക്കിട്ടപ്പോൾ നറുക്ക് ഇവൻ്റെ പേരിൽ വീണു. ഇവനാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് ഈ വിജാതീയരായ അവർ കണ്ടുപിടിച്ചു. ശരിയാണ്. അവസാനം യോന പറയുകയാണ്, ഞാനാണ് കാരണം, ഞാൻ ദൈവഹിതത്തെ വിട്ട് എൻ്റെ വഴിയെ വന്നു, ഞാനിപ്പോൾ ആ വഴി വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ എല്ലാം ശരിയാവും. നിങ്ങൾ എന്നെ ഈ കടലിലേക്ക് വലിച്ചെറി. അയ്യോ, കടലിലേക്ക് വലിച്ചെറിയോ? അയ്യോ, ഞങ്ങളെ ഒരിക്കലും ഇല്ലില്ല. നിങ്ങൾ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, അപ്പോൾ എല്ലാം ശരിയാവും. കണ്ടോ, യോനാക്ക് ഒരു വെളിവ് വന്നു. അപ്പോൾ യോനാക്ക് ഭയങ്കര ധൈര്യം വന്നു, യോനാക്ക് ഭയങ്കര അഭിഷേകം വന്നു. എപ്പോഴാണ് അഭിഷേകം വന്നത്? കർത്താവ് പറഞ്ഞത് ചെയ്യാം എന്ന് സമ്മതിച്ചപ്പോൾ. അത് മനസ്സിൽ തീരുമാനിച്ചപ്പോഴേ ഭയങ്കര ശക്തി എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം യോനാക്ക് അറിയാം, കർത്താവ് എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് രണ്ട് കൈകൾ കൊണ്ട് എന്നെ പിടിച്ചോളും. അപ്പോൾ ഇവിടെയാണ് പരിത്യാഗം. കണ്ടോ, ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി. ആത്മസമർപ്പണം, പരിത്യാഗം എന്നത് ഇപ്പോൾ മനസ്സിലായി ഇല്ലേ, യോനായുടെ ഈ പ്രശ്നത്തിലൂടെ. അപ്പോൾ ഉടനെ കർത്താവ് ഇതാ തിമിംഗലവുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. യോനായെ വെള്ളത്തിൽ തൊടാതെ എടുത്ത് വിസ്മരണീയമായി ഒരടയാളമായി ക്രിസ്തുവിൻ്റെ 3 ദിവസത്തെ ഭൂമിയുടെ അടിയിലുള്ള വാസത്തിൻ്റെ അടയാളമാക്കി മാറ്റി. ക്രിസ്തു യോനായെക്കുറിച്ച് പിന്നീട് പറഞ്ഞു, അവനൊരടയാളമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവീക വെളിപാടുകൾ, ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അത് ഒരു സയൻസ് പഠിക്കണ മാതിരി അല്ല, അത് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കണ മാതിരി അല്ല, അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ആത്മാവിലാണ് അത് ചെന്ന് പഠിക്കുന്നത്, നമ്മുടെ ആത്മാവിലാണ് അത് ലയിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രമേ അതൊരു പഠനമാകുന്നുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഉപരിപ്ലവമായ ഒരു ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ ആൻഡ് ഫോർമേഷൻ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പരിശ്രമിക്കുന്നത് വെറും ഒരു ഇൻഫർമേഷൻ ആകാതെ അതൊരു ഫോർമേഷൻ കൂടി ആകണം. അത് നമ്മുടെ ജീവിതത്തിലെ ലയിച്ച് നമ്മളിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കണം. ഇൻഫോർമേറ്റീവ് ഓർ ഫോർമേറ്റീവ്, എക്സജറ്റിക്കൽ ഓർ സിന്തറ്റിക്കൽ. നമ്മൾ പല പഠനങ്ങളും എക്സജറ്റിക്കലായിട്ട് പഠിക്കാം. സ്വർഗസ്ഥനായ പിതാവ് എന്നത് യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. പിതാവേ എന്നത് അബ്ബ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത്. അന്നത്തെ കാലത്ത് അവരുടെ ഭാഷയിൽ അബ്ബ എന്നാണ് പിതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. യേശു എപ്പോഴും പിതാ. ഇങ്ങനെയൊക്കെ എക്സജറ്റിക്കലായിട്ട് നമുക്ക് പഠിക്കാം, പക്ഷേ അത് പോരാ.
പിതാവേ എന്ന് പറയുമ്പോൾ അത് ചുമ്മാ അബ്ര അബ എന്ന ഒരു പദത്തിൽ നിന്നോ ആ ഭാഷയിൽ നിന്നോ അതിൻ്റെ മൂലമിതാണ്, അതിൻ്റെ ആ മൂലത്തിൽ നിന്ന് ഈ മൂലമുണ്ടായി, അതിന്നവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പഠിച്ചാൽ പോരാ. ആ പിതാവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ആ പിതാവിൻ്റെ ഓമന മകനായതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് ആ ഭാഷയിലുള്ള ഒരു പദത്തിലല്ല നമ്മുടെ കാര്യം. ഞാൻ ആ പിതാവിൻ്റെ വാത്സല്യ മകനാണ്. ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ ഉടനെ പിതാവ്, ആ എന്താ മോനെ തോമസ് പോളെ, എനിക്കറിയാടാ നിനക്ക് എന്ത് വേണമെന്ന് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എനിക്കറിയാം. നീ ഒന്നുകൊണ്ട് പ്രയാസപ്പെടണ്ട, ഞാൻ നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നു. നിനക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞതെല്ലാം ഞാൻ അറിയുന്നുടാ മോനെ. നീ എൻ്റെ ഹൃദയത്തിലാടാ കുട്ടാ, നീ എൻ്റെ ഓമന കുട്ടനാണ്ടാ. ഓ കണ്ടോ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, പിതാവേ എന്ന് വിളിച്ചേ ഉള്ളൂ. ഇതാണ് സിന്തസൈസർ. നമ്മൾ ഈ ഓർഗൻ വായിക്കുന്നതിന് സിന്തസൈസർ എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ അതിനകത്തുണ്ട് എന്ന ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതിനകത്ത് പറഞ്ഞ ശബ്ദത്തിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സജറ്റിക്കലായിട്ട് ഒരു കാര്യത്തെ പഠിക്കണം, അത് പോരാ. അത് നമ്മുടെ ജീവിതത്തിൽ സിന്തസൈസ് ആയിട്ടുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ ലയിച്ചിട്ടുണ്ടോ? പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ആണിതാണ്, ആ വാക്കാണ്, ആ വാക്കിൻ്റെ ഈ വാക്കാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ട് കാര്യം പോരാ. അതെൻ്റെ ജീവിതവുമായിട്ട് എന്ത് ബന്ധം? യേശുവിൻ്റെ ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് എന്താണ് അതിൻ്റെ ബന്ധം? ഓ, അത് ക്രിസ്തുവിൻ്റെ പിതാവാണ്. ഓ, ക്രിസ്തുവിൻ്റെ പിതാവ് എൻ്റെ പിതാവാണെന്നോ? ഓ, എൻ്റെ കർത്താവേ. കണ്ടോ വ്യത്യാസമായ കണ്ടോ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ദൈവ ആവിഷ്കരണം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ ഒരു തലമാണ് ഞാനീ പറഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്, ആത്മസമർപ്പണവും പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീന വലയവും ഉദ്ഭാവഭാവഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു. ഇതിനെ നമ്മൾ വെട്ടിമാറ്റണം. ഈ രഹസ്യങ്ങളെ അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന തടസ്സത്തിൻ്റെ മൂലം ഉത്ഭവഭാവത്തിൽ നിന്നുള്ളതാണ്. അതാണ് ഉത്ഭവഭാവത്തിൽ സംഭവിച്ചത്. അദത്തിനോടും ഹവയോടും കർത്താവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവനും ഭക്ഷിക്കാം, പക്ഷേ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിങ്ങൾ ഭക്ഷിക്കരുത്. ഓക്കെ. പിശാച് വന്ന് അവരോട് പറയാണ്, ഇതെല്ലാം ഭക്ഷിക്കുകയാണ്, ഇതും കൂടി ഭക്ഷിച്ചാൽ ഇപ്പം എന്നാ ഉണ്ടാകാനാണ്? ഇല്ല, അത് ഭക്ഷിക്കരുതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഭക്ഷിക്കുന്ന നിമിഷം ഞങ്ങൾ മരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് മരണം എന്ന് അവർക്ക് അപ്പോൾ മനസ്സിലാവുന്നില്ല. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഉള്ള ദൈവവരപ്രസാദം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ കൃപ നമ്മുടെ ആത്മാവിൽ നിന്നും വിടുന്നു. അതാണ് മരണം. അപ്പോൾ ദൈവം നമ്മളോട് പ്രത്യേകമായി പറഞ്ഞ ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപാവരത്തെ വിട്ടു. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിലാണ് നമ്മൾ ജീവിക്കും. സ്വന്തം ശക്തിയിൽ ആദം 10,900 വർഷം ജീവിച്ചു, പക്ഷെ സ്വന്തം ശക്തിയിലാണ് ജീവിക്കണേ. ദൈവത്തിൻ്റെ പ്രസാദവരം വിട്ടു, മരിച്ചു, ആത്മാവ് മരിച്ചു എന്ന് പറയുന്നതാണ്. ആ മരണത്തിൽ നിന്നും വീണ്ടെടുക്കാനാണ് യേശു വന്നത്. അങ്ങനെ യേശു വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അപ്പോൾ ആ മരണം എന്നത് അവനന്ന് മനസ്സിലായില്ല. നീ മരിക്കുമെന്ന് പറഞ്ഞു. പിശാച് പറഞ്ഞു, നീ മരിക്കില്ലടാ, മരിക്കില്ല, നീ ദൈവത്തെ പോലെയാകും. ഓ, അതാണ് ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം, ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകുന്നു. അപ്പം ഇതവൻ എങ്ങനെ മനസ്സിലായത്?
അവന് മനസ്സിലായത്. അതെങ്ങനെ മനസ്സിലായി? അതാണ് ഉത്ഭവപാപം എന്ന് പറയുന്നത്. ആ മനസ്സിലാക്കൽ അവൻ്റെ യുക്തിയെ മലിനമാക്കി, അവൻ്റെ യുക്തിയെ പിണ്ണാക്ക് പോലെ ആക്കി കളഞ്ഞു. പിശാച് പറഞ്ഞ അതവൻ കേട്ടു. പക്ഷേ അവ മനുഷ്യൻ്റെ ആ മോഹത്തിന് ഒരു 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 എൻഡ് ഒരു അവസാനമില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉത്ഭവ പാപഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സന്ദേഹപൂർണമെന്നോ കരുതാൻ അവൾ താല്പര്യം കാണിക്കുന്നു. അതാണ് അതാണ് മനുഷ്യൻ്റെ മറ്റൊരു വശം. വരുവിൻ, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് ഇതെങ്ങനെ ഇതെങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഞാൻ ആകെ സന്ദേഹത്തിലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ചാരിതാർത്ഥ്യം തോന്നുന്നു.